അപ്പം നമ്മൾ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ഞങ്ങൾ മുംബൈയിൽ നിന്ന് ഇഗത്പൂരി വന്ന് ഇറങ്ങി രാത്രി, എന്നിട്ട് അവിടെ സ്റ്റേ ചെയ്ത് രാവിലെ നമ്മുടെ ഹരിഹർ ഫോർട്ടിലേക്കുള്ള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് അവിടെ വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആളുകളെയൊക്കെ കുത്തി നിറച്ചിട്ടുള്ള ഇങ്ങനെ കുറേ ആളുകൾ കയറിയിട്ടുള്ളൊരു വണ്ടിയാണ് അവിടെ എല്ലാവരും യൂസ് ചെയ്യണേ, അല്ലാണ്ട് ബസ്സൊന്നും കണ്ടില്ല. അപ്പോൾ എല്ലാവരും ചോദിച്ചപ്പോൾ ഇതിൽ തന്നെ കയറി ഇരുന്നാൽ മതി, നമുക്ക് ഹരിഹർ ഫോർട്ടിലേക്ക് പോകാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. പക്ഷേ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഹരിഹർ ഫോർട്ട് ആണെങ്കിൽ ഞങ്ങൾ എത്തിച്ചേർന്നത് ഹരിഹർ ഫോർട്ടുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സ്ഥലത്താണ്, ഞങ്ങൾ കാണുന്നില്ല. ഇത് ഭണ്ടാധാര ഡാമാണ്. നമ്മുടെ ഇഗത്പൂരിൽ നിന്ന് 35 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു സ്ഥലത്തേക്ക്. ഇതുപോലെ കുത്തി നിറച്ച ആ വണ്ടിയിൽ കയറി ഞങ്ങൾ എത്തിപ്പെട്ടത് ഹരിഹർ ഫോർട്ടിന് പകരം ഈ സ്ഥലത്താണ്. പക്ഷേ ഇതൊട്ടും മോശമല്ല, അടിപൊളി, നല്ല. ഈ സിനിമയിൽ പറയാറില്ലേ ഹരിതാപവും പച്ചപ്പൊക്കെ കാണണമെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് വന്നാൽ മാത്രം മതി. നമ്മുടെ ഒരു ആ ഒരു നമ്മുടെ കൺട്രിയിലെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഡാം ആട്ടോ ഈ ഭണ്ടാധാര വിൽസൺ ഡാം എന്ന് പറയുന്നത്. ഈ ഒരു വിൽസൺ ഡാം ഉണ്ടാക്കിയിരിക്കുന്നത് പ്രവാര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിവർ ബ്ലോക്ക് ചെയ്തിട്ടാണ് ആ ഒരു ഡാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മുടെ കൺട്രിയിലെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഒരു ഡാം തന്നെയാണ്. ഒട്ടും മോശമല്ല കേട്ടോ ഭണ്ടാധാര. ഈ ഒരു ഗ്രീനറിയുടെ കാര്യത്തിലാണെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വൈറ്റ് ആയിട്ടുള്ള ഗെറ്റ് അവേക്കൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. ഇതുപോലെ ബോട്ടിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്, നമുക്ക് തുഴഞ്ഞു പോകുന്ന ബോട്ടും ഉണ്ട്, ഇതുപോലെ സ്പീഡ് ബോട്ടും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ സ്പീഡ് ബോട്ടാണ് എടുത്തത്. നല്ല ഗ്രീനറി ഒക്കെ ആയിട്ട് ഭയങ്കര ക്വൈറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ് ശരിക്കും ഇത്. ഹായ്, ഞങ്ങളിപ്പോൾ ഉള്ളത് ഭണ്ടാർധാര ആണ്. എൻ്റെ പുറകിൽ കാണുന്ന അവിടെയുള്ള ഭണ്ടാർധാര ഡാമാണ്. ഈ സൈഡിൽ നിന്ന് കാണുന്ന ഇവിടെ കാണുന്നത് രത്നാഗഡ് എന്ന് പറഞ്ഞൊരു ഫോർട്ടാണ്. പിന്നെ ഇവിടെ കാണുന്നത് ഹരിചന്ദ്രഗഡ് എന്ന് പറഞ്ഞത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഫുൾ ട്രക്കിംഗ് ഒക്കെ ചെയ്ത് ക്യാമ്പിംഗ് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഇവിടുത്തെ ലോക്കൽസ് അറേഞ്ച് ചെയ്യുന്നുണ്ട് ശരിക്കും. അപ്പോൾ ഇതിനുവേണ്ടി നമുക്ക് ഇന്നിപ്പോൾ വൺ ഡേ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് ശരിക്കും ഒരു 2 ഡേയ്സൊക്കെ നമ്മൾ ഇപ്പോൾ പ്രീ പ്ലാൻ ചെയ്ത് വരുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ട്രക്കിംഗ് ചെയ്തൊക്കെ ചെയ്ത് നല്ല രസമായിരിക്കും. ക്യാമ്പിംഗ് ഒക്കെ ചെയ്യും, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ന്യൂ ഇയർ ടൈമിലൊക്കെ ഈ ഒരു ക്യാമ്പിംഗ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് കഴിഞ്ഞാൽ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. ഇവിടെ പിന്നെ ഇവര് ബോട്ടിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, സ്പീഡ് ബോട്ടും നോർമൽ തുഴഞ്ഞു പോകുന്ന പോലത്തെ. അപ്പം ഞങ്ങൾ ജസ്റ്റ് ബോട്ടിംഗ് ഒക്കെ ചെയ്തപ്പോൾ അതിൻ്റെ ആ നമ്മൾ ട്രക്കിംഗ് ചെയ്യാൻ പോകുന്ന ആ ഒരു ഫോറസ്റ്റിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുപോയത്. അപ്പം നല്ല ഭംഗിയാണ് കാണാൻ ശരിക്കും, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരു 2 ഡേയ്സ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേർത്ത് ആക്കി ഇവിടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിക്കും ആക്ച്വലി ഞങ്ങളിവിടെ വന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഹരിഹർ ഫോർട്ട് പോകാൻ വേണ്ടിയാണ്. പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ നല്ല മഴ ദിവസമാണ്. അപ്പോൾ ഞങ്ങളത് പയ്യെ ക്യാൻസൽ ചെയ്തു, കാരണം ഭയങ്കര സ്ലിപ്പറി ആയിരിക്കും, അപ്പോൾ ഭയങ്കര ഡേഞ്ചറസ്സാണ്. കാരണം അത്രയും സ്റ്റീപ്പായിട്ട് നിൽക്കുന്ന ആ ഒരു ഇതിൽ കയറാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു ഇതല്ല. നോർമലി തന്നെ അത് കാണുമ്പോൾ അത്യാവശ്യം നമുക്ക് സ്കെയറിയാണ് ഇങ്ങനെ സ്റ്റീപ്പായിട്ട് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ മഴയും കൂടി പെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറയാനില്ലല്ലോ ഒന്നും. ഞങ്ങൾ ഇഗത്പുരിയാണ് താമസിച്ചിരുന്നത്. ഞങ്ങൾ അവിടുന്ന് കോട്ടി വഴി ഇവിടെ വരിക ചെയ്തത്. ആ വരുന്ന വഴിക്ക് കുറേ വാട്ടർഫോൾസും ഭയങ്കര ഗ്രീനറി ഒക്കെ ആയിട്ട് ഭയങ്കര രസം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജസ്റ്റ് തിരിച്ചിഞ്ഞ് പോകുമ്പോൾ ആ വഴി തന്നെ പോവാം. ഇത്തിരി ദൂരം വരാനുണ്ട്, ഇതൊരു ഹില്ലി ഏരിയ പോലത്തെ ഇങ്ങനെ കുറച്ച് ഉള്ളിലേക്കൊക്കെ വന്നിട്ട് ഒരു ലോക്കൽ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ ഒന്നും ബസ്സൊന്നുമില്ല, ഫുൾ വരുന്നത് ഈ ഷെയർ ചെയ്ത് വലിയ വാൻ പോലത്തെ ഇതിൽ ആളുകൾ ലോക്കൽസ് എല്ലാവരും കുത്തി നിറച്ചിട്ടൊക്കെയാണ് കൊണ്ടുവരേണ്ടത്. നമ്മൾ ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഈ കോടീനെ ആടിനൊക്കെ വെച്ച് കൊണ്ടുവരുന്നത്, അങ്ങനത്തെ ഇതുപോലത്തെ ഒരു ഇതിലാണ് കൊണ്ടുവരുന്നത്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് അങ്ങനെയാണ്, അത്യാവശ്യം ടൈം എടുത്ത് ഇങ്ങോട്ട് വന്നത്. ഈ തിരിച്ചു പോകുമ്പോഴും അതുപോലെ തന്നെ ഞങ്ങൾ ഇതുപോലെ ഷെയർ ചെയ്ത് കുറേ ഒരു 18 പേരേക്ക് ഒരു വണ്ടിയിൽ കുത്തി നിറച്ചിട്ട് പോകുന്ന ഇതിൽ. അപ്പം പോകാൻ പോകുമ്പോൾ ഞങ്ങൾ പറ്റുവാണെങ്കിൽ ഓൺ ദി വേയിൽ ആ സൈഡിലുള്ള വാട്ടർഫോൾസും അത് ഇതൊക്കെ ഞങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പം ഈ കാണുന്നത് ഭണ്ടാർധാര ഡാമാണ്. അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട്, ഇപ്പോൾ ഞാൻ നടക്കുമ്പോഴാണ് അത്യാവശ്യം നമ്മൾ ഇതിൽ പെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മഴ കഴിഞ്ഞിട്ട് ഒരു ടൈമിൽ ഞങ്ങൾ ഹരിഹർ ഫോൾസിൽ ഹരിഹർ ഫോർട്ടിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അത് കുറച്ച് ഇതാണ്, അവിടെ പോയിരിക്കണം, എല്ലാവരും പോകാറുണ്ട്. അപ്പോൾ കുറേ പേരുടെ ഇങ്ങനെ വ്ളോഗേഴ്സിൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു ആഗ്രഹം തോന്നിയിട്ട് വിചാരിച്ചാൽ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. അതെന്തായാലും നടന്നില്ല. അപ്പോൾ അത് ഞങ്ങൾ ഇനി അടുത്ത പ്രാവശ്യത്തേക്ക് വെച്ചേക്കാണ്, ഒരു മഴയൊന്നുമില്ലാത്തൊരു സമയത്ത് പോകാൻ വേണ്ടിയിട്ട്. തിരിച്ചു പോരുമ്പോൾ നമുക്ക് ആദ്യം പറ്റിയ ആ ഒരു മണ്ടത്തരം പറ്റാതിരിക്കാൻ വേണ്ടി, കാരണം നമ്മൾ ബാക്കിലായതുകൊണ്ട് നമുക്ക് വിൻഡോയിലൊട്ടും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ നേരത്തെ ആദ്യം പോയിട്ട് സീറ്റ് പിടിച്ച് ഫ്രണ്ടിൽ കയറിയിരുന്നു. അപ്പോൾ നമുക്ക് സുഖമായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഇത്രയും കിടുവായിട്ടുള്ള ഇത്ര അടിപൊളിയൊരു നമുക്ക് വീഡിയോ കിട്ടിയത് തന്നെ.
ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇവിടെ ആളുകളൊക്കെ കണ്ടോ, നിങ്ങൾ ഈ ഇപ്പുറത്തെ വണ്ടി പോകുന്നത് കണ്ടോ, നിറച്ച് കുത്തി നിറച്ച് ഇങ്ങനെ ശ്വാസം വിടാൻ പറ്റാത്ത പോലെയാണ് ആളുകൾ. ഇതുപോലെയുള്ള ട്രാൻസ്പോർട്ടാണ് ആളുകൾ അവിടെ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. ബസ്സുകളൊന്നും ഇല്ലാത്തത് കാരണം ആളുകളെല്ലാം കൃഷിയെ ഡിപ്പെൻഡ് ചെയ്താണ് ഇങ്ങനെ അവിടെ ജീവിച്ച് പോകുന്നത്. മൊത്തത്തിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു സൈലൻ്റ് ആയിട്ടുള്ള കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ഈ നമ്മൾ പോയ ഡെസ്റ്റിനേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹരിഹർ ഫോർട്ട് ആണെങ്കിൽ ഇതുപോലത്തെ ഈ വാട്ടർഫോൾസ് ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു കിഡ് വാട്ടർഫോൾസ് നമുക്ക് ഫ്രീ ആയിട്ട് അതിൻ്റെ ഒരു വ്യൂ കിട്ടി നമുക്ക് പോകുന്ന വഴിക്ക്. പിന്നെ ഇത് കാണുന്നതാണ് ആർദർ ലേക്ക് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ റിവറിൻ്റെ ഇതിൽ നിന്നുണ്ടായതാണ് ഈ ഒരു ലേക്ക്. ഇതാണ് നമ്മുടെ ശരിക്കും ഈ ഡാമിൻ്റെ റിസർവോയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, ഇതുപോലെ ആടുകളെയൊക്കെ മേയിച്ച് ഇതുപോലെ പശുക്കളും ആടുകളൊക്കെ കുറേ വന്ന് നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ ഈ പോകുന്ന വഴിയിലൊക്കെ. വഴിയൊക്കെ നല്ല മോശമാണ്, പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വൺസ് ഇൻ എ ലൈഫ് ടൈമിൽ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ശ്വാസം വിടാണ്ട് ഇങ്ങനെ ടൈറ്റ് ആയിട്ടുള്ള ആ ഒരു നാട്ടും പുറത്തേക്കുള്ള ഒരു വ്യൂ ഒക്കെ ആയിട്ട് കണ്ടോ. ഈ ഒരു ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് കുറേ വീട് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു റിസർവറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു അവരൊക്കെ താമസിക്കുന്നത്. വീടുകൾ കുറേ ഉണ്ട് അവിടെ. അങ്ങനെ നമ്മുടെ ഹരിഹർ ഫോർട്ടിലേക്ക് എത്തേണ്ട യാത്ര എത്തിപ്പെട്ട് ഭണ്ഡാരയിലാണ്. ഭണ്ഡാരധാര ഒട്ടും മോശമല്ല.